ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പീപ്പിൻ. ഇന്നത്തെ വീഡിയോയിൽ ഇടുക്കിയിലെ ആകാശം തൊട്ട് നിൽക്കുന്ന കുറേ കാറ്റാടി യന്ത്രങ്ങൾ കണ്ടാലോ. പൊതുവെ എല്ലാവരും തമിഴ്നാട്ടിലെ സമതല പ്രദേശത്ത് നിരനിരയായുള്ള കാറ്റാടിപ്പാടങ്ങളാണ് കാണുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നെടുങ്കണ്ടത്തിനടുത്തുള്ള പുഷ്പക്കണ്ടം അണക്കരമെട്ടുകളിലെ അമ്പരചുംബികളായ കാറ്റാടികളെയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ എൻ്റെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ വീഡിയോസ് ഇഷ്ടമായാൽ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. ഇത് ഈ കാണുന്നതാണ് പുഷ്പക്കണ്ടത്തെ കാറ്റാടിപ്പാടം. പുഷ്പക്കണ്ടം ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാലും വലത്തേക്ക് തിരിഞ്ഞാലും ഇടത്തോട്ടും വലത്തോട്ടും ഇടയ്ക്കിടയ്ക്ക് കാറ്റാടി യന്ത്രങ്ങളിലേക്ക് എത്താൻ ചെറിയ ചെറിയ വഴികളുണ്ട്. ഇവിടെ ഏത് കാറ്റാടിക്കരികിൽ പോയാലും നിങ്ങൾക്ക് മലനിരകളും കാടും വിശാലമായി പരന്നു കിടക്കുന്ന ആകാശവും കാണാൻ സാധിക്കുന്ന അടിപൊളി ഒരു വ്യൂ ഉറപ്പാണ്. നോക്കിക്ക് ഭീമാകാരം തന്നെയല്ലേ. ഈ കാണുന്ന വഴി നേരെ ചെല്ലുന്നതൊരു വൻ കാഴ്ചയിലേക്കാണ്. ഇവിടെ ഇവർ കമ്പിവേലിയൊക്കെ വെച്ച് ചുറ്റും കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഇതിനപ്പുറത്ത് കടന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നിടത്തുനിന്ന് നുഴഞ്ഞു കയറിയാണ് അപ്പുറത്ത് എത്തിയത്. ഇതേ ആ ദൂരെ കാണുന്ന കാറ്റാടിപ്പാടങ്ങളുണ്ടല്ലോ, കുരീക്കാനം ഭാഗത്തുള്ള കാറ്റാടി യന്ത്രങ്ങളാണ് കേട്ടോ. അത് കണ്ടോ, വിശാലമായ ആകാശം ഇങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ, പരന്ന് കുറേ മലനിരകളും. ആ പാറയിലേക്ക് നടന്നു ചെന്ന് അവിടെ കുറച്ച് സമയം ഈ വിശാലമായ കാഴ്ചയൊക്കെ കണ്ടിരിക്കാം. പിന്നെ വളരെ പരിമിതമായ സാങ്കേതിക സൗകര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാഴ്ചയൊക്കെ പകർത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ട്രാവൽ വ്ളോഗേഴ്സിനൊപ്പം ഒന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിലർ കളിയാക്കും. എന്നാലും സാരമില്ല, നമ്മൾ നിരന്തരം ഒരു കാര്യത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കൽ നമ്മൾ അതിൽ വിജയിക്കുമെന്നാണല്ലോ. ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മൾ എന്തിനാണല്ലോ ഈ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്? എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ കാഴ്ചയൊക്കെ കാണ്. ഇവിടെ ആകെ ഞങ്ങൾ വന്നിട്ട് കണ്ട ഒരേ ഒരു ജീവി ദേ കൂർത്ത കൊമ്പുള്ള മൂരിയാണ് കേട്ടോ. അവൻ പുല്ലൊക്കെ കഴിച്ചിങ്ങനെ മേഞ്ഞ് നടക്കുക, കെട്ടിയിട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കാരവൻ. ഇതിലാണ് എല്ലായിടത്തേക്കും ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് ഇനി നമ്മൾ നേരെ പോകുന്നത് അണക്കരയിലെ കാറ്റാടി കാഴ്ചകൾ കാണാനാണ്. ഇവിടുന്ന് അത്യാവശ്യം നല്ല റോഡാണ്. നമുക്ക് വണ്ടിയിൽ അത്യാവശ്യം സുഖമായിട്ട് ട്രാവൽ ചെയ്ത് കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാൻ പോകാം. ഇവിടുത്തെ ഓരോ കാറ്റാടി യന്ത്രത്തിൽ നിന്നും 250 kW വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതെല്ലാം പ്രൈവറ്റ് കമ്പനികളുടെ ഉടമസ്ഥതയിൽ KSEB വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന യന്ത്രങ്ങളാണ്. ഏകദേശം ഈ പ്രദേശത്താകെ, അണക്കര, പുഷ്പക്കണ്ടം, കുരുവിക്കാനം ഏരിയയിലാകെ 66 കാറ്റാടി യന്ത്രങ്ങളാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ടുകളുണ്ട്. പുതിയതായി കുറേ റിസോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ കാണുന്ന വമ്പൻ കാറ്റാടിപ്പാടങ്ങൾ പോലെ ഇവിടെയും അത്തരമൊരു കാഴ്ച ഭാവിയിൽ നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് അണക്കരമെട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള കാറ്റാടിപ്പാടങ്ങൾ. ഇതൊരു ഭീകരൻ മലയാട്ടോ. ഇതിൻ്റെ താഴ്വാരത്തേക്ക് നമുക്ക് പോകാൻ ഈ വഴി തന്നെ നേരെ കറങ്ങി ചുറ്റി പോകണം. കുറച്ച് കഴിഞ്ഞാൽ മൺവഴിയാണ്. ഈ മലയുടെ അപ്പുറത്താണ് ശൂലപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വലത്തേക്കും ഇടത്തേക്കും ഒക്കെ ചെറിയ ചെറിയ മൺവഴികളുണ്ട്. ഈ വഴിയെല്ലാം അവസാനിക്കുന്നത് ഓരോ കാറ്റാടി യന്ത്രങ്ങൾക്കരികിലാണ്. ആകാശം ഒട്ടി നിൽക്കുന്ന കുറേ കാറ്റാടി യന്ത്രങ്ങൾ. ഇപ്പോൾ വലിയ കാറ്റില്ലാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ കറങ്ങാത്തത്. നല്ല കാറ്റുള്ളപ്പോൾ നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് എവിടെ പോയാലും നിങ്ങൾക്ക് അടിപൊളി കാഴ്ച, മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇത് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു കാട്ടുപേരക്കയാണ് കേട്ടോ. രണ്ടെണ്ണം കിട്ടി, എല്ലാ ഒരെണ്ണം ഞാനെടുത്തു.
കാട്ടുപേരയ്ക്കൊക്കെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ കാണുന്ന കെട്ടിടം തമിഴ്നാടിൻ്റെ പണ്ടത്തെ ചെക്ക് പോസ്റ്റ് എങ്ങാണ്ടോ ആയിരുന്നു, പക്ഷെ അതിപ്പോൾ എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ വഴി നേരെ പോയാലുണ്ടല്ലോ, ദേ ഈ വലതുവശത്ത് ഫെൻസിങ് കാണുന്നുണ്ടോ, ഇതിനപ്പുറം തമിഴ്നാട് ഫോറസ്റ്റ് ഏരിയയാണ്. ആനയും കാട്ടുപോത്തും ഒക്കെ ഇവിടെ സ്ഥിരം വാസികളാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞാൽ ഒരു തമിഴ്നാട് പോച്ചേഴ്സ് കൺട്രോളിംഗ് വാച്ച് ടവർ കാണാം. ഈ വഴി അവസാനിക്കുന്നത് ഭീകരമായ ഒരു പാറയിലേക്കാണ്. പക്ഷെ ഇന്നിവിടെ പുതിയതായി പണി കഴിപ്പിച്ച 5 കാറ്റാടിപ്പാടങ്ങളുടെ ഉദ്ഘാടനം നടക്കുകയാണ്. മന്ത്രിയൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് അധികം അവിടെ പോയി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഈ വഴി ശരിക്കും ഭയങ്കര ദുർഘടമാണ് കേട്ടോ. ഈ കുറച്ച് റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മൊത്തം മൺവഴിയാണ്. ഇങ്ങനെ കണ്ടോ, ചളിയൊക്കെ പിടിച്ചു കിടക്കുന്ന വണ്ടിയിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഭീകരൻ മനോഹരമായ കാഴ്ചയാണ്. പക്ഷെ അത് തുടർന്നുള്ള വീഡിയോയിലൊന്നിൽ നമുക്ക് അവിടേക്ക് പോകാം. ഈ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.